മൂന്നാറിൽ വ്യാജ പട്ടയം നിയമവിധേയമാക്കാൻ ഇടപെട്ട മൂന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സ്ഥലംമാറ്റം. ദേവികുളം തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് നടപടിയെടുത്തത്. കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ജില്ലാ കളക്ടർ ദേവികുളം താലൂക്ക് ഓഫീസിൽ ഫയൽ പരിശോധനയും ആരംഭിച്ചു. ദേവികുളം തഹസിൽദാർ ആർ രാധാകൃഷ്ണൻ, മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ പി പി ജോയ്, ദേവികുളം താലൂക്ക് സർവേയർ ഉദയകുമാർ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. മൂന്നാർ ആനവിരട്ടി വില്ലേജിലെ തമിഴ്നാട് സ്വദേശിയുടെ വ്യാജ പട്ടയം നിയമവിധേയമാക്കാൻ കൈക്കൂലി വാങ്ങി ഇവർ ഇടപെട്ടെന്ന ആരോപണത്തിലാണ് നടപടി. സർവേ നമ്പർ തിരുത്തി നൽകാൻ ഇവർ 4 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന അടക്കമുള്ള ഒളി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു കാര്യവും ഒത്തിരി സ്പീഡാക്കാനും പറ്റത്തില്ല, ഒത്തിരി സ്ലോ ആക്കാനും പറ്റത്തില്ല എന്നുള്ള പ്രശ്നം. എന്തുകൊണ്ട് സ്പീഡാക്കിയെന്ന് ചോദിക്കും. ഇപ്പം ഒരു പട്ടയത്തിൻ്റെ ഫൈൻ ഇവിടെ ഉണ്ട്, 16/93. ഇപ്പോട്ട് 7/93 ഇല്ല, 18/93 ഇല്ല. അതില്ലെങ്കിൽ പിന്നെ എന്നാ അതിൻ്റെ അടുത്ത ഓപ്ഷൻ? ഞങ്ങളുടെ എല്ലാത്തിനും ഉണ്ട്. പിന്നെ നമ്പർ 2 ബസ് ബസ് നമ്പർ 2 വേസ്റ്റ് ബസ് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കും കേട്ടോ. അത് അവർ തന്നെ എഴുതി വെച്ചോളും ഇല്ലേ. ഞാൻ 3 പട്ടയം കൂടെ അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുത്തോ. അത് 3 കൂടെ ഇന്ന ആളുടെ പേരിലുള്ള ഇന്ന നമ്പർ പട്ടയം, ഇന്ന ആളുടെ പേരിലുള്ള ഇന്ന നമ്പർ പട്ടയം. ആ ആപ്ലിക്കേഷൻ അത് പറയുക. അപ്പോൾ നമ്മൾ റെക്കോർഡിൽ ഇതുണ്ടോ തിരക്കും. അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ നമ്പർ 2 ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മേടിച്ചതാണ്. എൻ്റെ അത് വേറെ ഒന്നുമില്ല. പുള്ളിക്ക് തിരിയത്തില്ലായിരുന്നു. പുള്ളി തമിഴ്നാട്ടിലെ സിസ്റ്റം വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ പിന്നെ കരോടേക്ക് അങ്ങനെ ഒരു ഇതില്ല അല്ലേ. അത് വെച്ചാണ് പുള്ളിക്ക് പറ്റിപ്പോയത്. പുള്ളിക്കല്ല ഇതുണ്ട്, പുള്ളി പണ്ടേ ചെയ്താനേ. പിന്നെ പുള്ളിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു പ്രോപ്പർട്ടി പുള്ളി ഡിസ്പോസ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം പുള്ളി കണ്ടിട്ടില്ല സ്ഥലം. 2000 എത്രയും മേടിച്ചാണ്? അത് 83 മേടിച്ച പ്രോപ്പർട്ടി ഇന്നലെ കണ്ടിട്ടില്ല. സെയിൽ എഴുതി പോയി. ബ്രോക്കർമാർ കാണാം. അതാണ് പുള്ളി ആ ഒരു ഇതിലായിരുന്നേ. കേരളത്തിൽ പുള്ളിക്ക് പറ്റിയ ഒരറ്റ തെറ്റനാണ് ഈ സ്ഥലം മേടിച്ചു. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളി അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? സാറിനാണേലും പൈസ അത് സാറിന് എത്ര ദിവസം വിളിച്ചു? വിഷയം ശ്രദ്ധയിൽപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടു. ഭൂമി ഇടപാട് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടിയെടുക്കും. കൂടുതലായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോയെന്ന് ജില്ലാ കളക്ടർ ദേവികുളം താലൂക്ക് ഓഫീസിൽ നേരിട്ടെത്തി ഫയൽ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഉദ്യോഗസ്ഥർ ഇടപെട്ട എല്ലാ ഭൂമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.